ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന റോസും അതേപോലെ തന്നെ കുറച്ച് സീസൺ പ്ലാന്റ്, ഒരുപാട് സീസണൊന്നുമില്ല, കുറച്ച് സീസൺ പ്ലാന്റ് സെയിൽ ചെയ്ത് തീരുന്നതിന് മുമ്പായിട്ട് വന്നാൽ എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് അല്ലാതുള്ള ചെടികളും കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും അതേപോലെ തന്നെ 1000 മുതലുള്ള സഹസ്രദള പത്മം, സഹസ്രദള താമര, 1000 മുതലുള്ള താമര അൾട്ടിമേറ്റ് 1000 പെട്ടല് ഇളക്കി ട്യൂബർ എടുക്കുന്നതും അതേപോലെ തന്നെ റണ്ണേഴ്സ് കാണാനായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. കുറേ സീസൺ പ്ലാന്റുകളും അതേപോലെ തന്നെ 7 ഡേ റോസ്, കുറച്ച്, ഒരുപാടങ്ങുമില്ല, കുറച്ച് പ്ലാന്റുകൾ, ഏകദേശം ഒരു 50-100 പ്ലാന്റ്, അതേപോലെ തന്നെ അല്ലാതുള്ള റോസുകളെല്ലാം കൂടെ അതാണ്ട് കൊണ്ടുവന്ന് നിരത്തി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അതാണ്ട് നല്ല ഡാർക്ക് വയലറ്റ് റോസ് കുറച്ച്, എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാണത്തുള്ളൂ, ഒരു കളറ്. നമ്മൾ ഇത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഡാർക്ക് യെല്ലോ, യെല്ലോ ചില സമയങ്ങളിൽ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് തന്നെ പ്ലാന്റുകൾ ഇതേപോലെ വിരിഞ്ഞ് വരുന്ന പ്ലാന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് നേഴ്സറി അല്ലേ, ഓൺലൈൻ നേഴ്സറി മാത്രമല്ലല്ലോ. അന്നേരം വരുന്നു, ആളുകൾ നേരിട്ട് വരുന്നു, ഹോൾസെയിലേഴ്സ് വരുന്നു, ആവശ്യമുള്ള പ്ലാന്റുകൾ അവരെടുക്കുന്നു. അന്നേരം മൊട്ടായിട്ടുള്ളത് അവിടെ ഇരിക്കും, അടുത്ത ദിവസം ആ മൊട്ട് വിരിയും, അന്നേരം അത് സെയിലായി പോകും. ഇതാണ് ശരിക്കും നേഴ്സറിയിൽ എല്ലാം വിരിഞ്ഞ പൂക്കൾ എടുത്ത് വെക്കാറില്ല. ആദ്യത്തെ കാര്യമാണ് പറയുന്നത്. നേഴ്സറികൾ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇങ്ങനെ മൊട്ടും പൂവായിട്ട് പ്രത്യേകം വരുന്നത്. ഇതാണ് സംഭവം. മൊത്തം പൂവായി കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് മൊത്തം വിരിഞ്ഞങ്ങ് മറിയും. അന്നേരം പിന്നെ പെട്ടെന്ന് പൂക്കൾ പോവുകയും അന്നേരം പുതിയ മൊട്ടുകളും കൂടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തങ്ങ് പോകും. മറ്റുള്ള ചെടികളൊക്കെ ആയിട്ട് സെയിൽ ഇറക്കുമ്പോഴത്തേക്ക് അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്തങ്ങ് പോകും. അന്നേരം അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ്. അതേപോലെ തന്നെ ഇതാണ്, ഇതാണ് നമ്മൾ 1000 മുതലുള്ള താമര. നമ്മൾ നേരത്തെ പത്രത്തിലും വീഡിയോയിലും ചാനലിലും ഒക്കെ വന്നത് കണ്ടിട്ടുണ്ട്. ഇതാണ്ട് ഇത് നമ്മളെ സഹസ്രദള പത്മമാണ്, 1000 മുതലുള്ള താമര. നമ്മളിവിടെ ആദ്യമേ വിരിഞ്ഞത്, അതായത് കേരളത്തിൽ തന്നെ ഒരുപാടെടുത്ത് ഇപ്പം വിരിയുന്നുണ്ട്. നമ്മളെ ക്ലൈമറ്റിന് അത് അനുയോജിച്ചു വരുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഇത് അല്ലേ. ഒരുപാട് പത്രങ്ങളിൽ നിങ്ങൾ സ്ഥിരം ഇപ്പം ഡെയിലി കാണുന്നുണ്ട്, ഇന്നടുത്ത് പൂത്ത്, ഇന്നടുത്ത് പൂത്ത്, ഇന്നടുത്ത് പൂത്തു. ഈ പൂത്തതിൻ്റെ കിഴങ്ങ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം പൂത്തതിൻ്റെ കിഴങ്ങാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ട്യൂബറോ അല്ലെങ്കിൽ റണ്ണറോ ആകുമ്പോഴത്തേക്ക് അത് പൂക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിച്ചേ പറ്റും. കാര്യം അത്രയും മെച്ചറായിട്ടുള്ള പ്ലാന്റാണ്. അതാണ്ട് പൂ കരിഞ്ഞു പോയ പൂവ് അതാണ്ട് കാണാം. അതിന് ഇളക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മെയിനായിട്ട് റോസൊക്കെ നമ്മളിപ്പോൾ ആവശ്യത്തിന് കണ്ടു, സ്ഥിരം കാണുന്നതാണ്. അതാണ്ട് ഇതാണ് ട്യൂബർ, 1000 ഇതിലുള്ള സഹസ്ര ഇതിൽ അതാണ്ട് മൊട്ട്. അതാണ്ട് ഇത് കരിഞ്ഞ മൊട്ടാണ്. അതിന് കരിഞ്ഞതിന് ശേഷം പുതിയ ഇലകൾ വരുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ഇത് ഇളക്കാവൂ. അന്നേരം ഏകദേശം ഒരു 8-15 ഇടയ്ക്ക് നമുക്ക് ട്യൂബർ കിട്ടും. അന്നേരം അതാണ് മെയിനായിട്ടുള്ള ട്യൂബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്യൂബറുകളൊന്നും കാണത്തില്ല. ഒരു പ്ലാന്റ് ഇളക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10-8 ആ റേഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ. അതാണ്ട് അടിയിലിരിക്കുന്നത് കണ്ടാൽ നല്ല പുളഞ്ഞ് പുളഞ്ഞ് കണക്കിരിക്കുന്ന അതാണ് നമ്മളുടെ സഹസ്ര. ഇതേപോലൊരു ചെറിയ ഒരു പീസ് കിട്ടിയത് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതേപോലെ നമ്മളൊരു ചേച്ചി നമുക്ക് തന്ന പ്ലാന്റാണ് ഈ പ്ലാന്റ്. അത് ഇപ്പം പൂത്തത് നമ്മൾ ഒരുപാട് പേര് ഭയങ്കര എന്തൊരു ഭംഗിയായിരുന്നു, ഇത്ര പേരാ വന്ന് കാണാനായിട്ട്. നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് പേര് ഈ പൂത്ത് നമ്മളെ നേഴ്സറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ്ട് അതിനെ ഇളക്കി, ഇത്രയും പണിയുണ്ട് ഇത് ഇളക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ഇളക്കിയെടുക്കുമല്ല, അത് പതുക്കെ 2-3 പേരുടെ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അതിന് ശേഷമാണ് നമ്മളതിനെ ഒരു അർവാനിക്ക് എടുത്ത് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെളിയും എന്താ പറയുക ചാണാനും ചെളിയും എല്ലാം കൂടെ നല്ല കുഴവുഴായിരിക്കും. അതിനൊന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ തെന്നി വീഴാൻ ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയി ഓസിട്ട് ഒരു കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് കാണിക്കുവാണ്, നല്ല പ്രഷർ ചെയ്ത് വേണം. പിന്നെ വെള്ളം ഒഴിച്ച് അത് ഫുള്ള് ചെളിയും ഏകദേശം കളയാനായിട്ട്. അതിനുശേഷം നമ്മൾ പതുക്കെ അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയും. എട്ട് ഇതൊക്കെ നന്നായിട്ട് കട്ടിക്കളയെന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ചെറിയ രോമങ്ങൾ അതേപോലെ തന്നെ എന്താ പറയുക സ്കിന്നിന് ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ സ്പൈനുകളുണ്ട്, അതായത് മുള്ളുകളുണ്ട്. ആ മുള്ളുകളുണ്ടായത് കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, കയ്യിലൊക്കെ കൊള്ളും. അന്നേരം അതുകൊണ്ട് ഇലകൾ കട്ട് ചെയ്തതിന് ശേഷം പതുക്കെ ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കുക. നിവർത്തി എടുത്ത് കഴിയുമ്പോൾ ദാണ്ടിരിക്കുന്നത് നമ്മളെ മുതൽ. ഇതാണ് അതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന റണ്ണറും ട്യൂബറും. ഇതാണ്ട് നീളത്തി അങ്ങോട്ട് എടുക്കുക. അതിനുശേഷം ദാണ്ടെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, പതുക്കെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. അതിനകത്ത് നല്ല നല്ല ട്യൂബേഴ്സ് ഇതാണ്ട് ഉള്ളതിൽ
നല്ല കട്ട് ചെയ്ത് അടുത്തത് വെച്ചു. ഇപ്പോൾ കണ്ടല്ലോ ഏകദേശം, എന്ന് വെച്ചാൽ ഫ്ലവർ കൊഴിഞ്ഞ പ്ലാന്റ്. എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നു പ്രത്യേകം നമ്മളിതെങ്ങനെയാണ് ട്യൂബർ എടുക്കുന്നത് എന്ന് കാണിച്ച് തരണേ എന്ന് പറഞ്ഞു. അവരുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ പരമാവധി നമ്മൾ പലതും ചെയ്യും, പിന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ട് കിട്ടും. അതിനകത്ത് അതാണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ നല്ല നല്ല ഇനങ്ങളൊക്കെ ഇതേപോലെ എടുക്കാം. പിന്നെ ചില വെറൈറ്റികളിൽ ഒരുപാട് ട്യൂബേഴ്സ് കാണത്തില്ല, ചില വെറൈറ്റികളിൽ കുറച്ച് ട്യൂബേഴ്സേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ പ്രത്യേകതകൾ ഉള്ള ഒന്നാണ് താമര. താമരയുടെ ലോകം തന്നെ അതാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതാണ്ട് അടുത്തൊരു ട്യൂബർ തൻ്റെ നല്ല വിളഞ്ഞ ഒരു ട്യൂബർ വീണ്ടും കിട്ടി. കണ്ടില്ലേ, ഇതാണ് നല്ല ഒന്നാം തരം പൂത്ത സഹസ്രതള പത്മത്തിൻ്റെ തൈകളാണ് നിങ്ങളീ കാണുന്നത്. അന്നേരം ഇങ്ങനെയാണ് നമ്മുടെ ട്യൂബർ അതേപോലെ റണ്ണറും കളക്ട് ചെയ്യുന്നത്. അതാണ്ട് ഇത് ചെറിയ, അതായത് അതാണ്ട് ഇത് കണ്ടില്ലേ, ഇത് ട്യൂബറാണ്. ഈ ട്യൂബർ കണ്ടുകൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല, എന്നാൽ ഇതെങ്ങനെ പ്ലാന്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് ചാണകം അല്ലെന്നുണ്ടെങ്കിൽ മണ്ണര കമ്പോസ്റ്റോ എന്തെങ്കിലും ഒന്ന് നല്ല ചാണാനുണ്ടെങ്കിൽ നല്ല ചാണാൻ അടിഭാഗത്തിടുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ നല്ല തിക്കായിട്ടുള്ള മണ്ണ്, ചുമന്ന മണ്ണ്, കല്ല് കുറഞ്ഞത്, ചരലോടുകൂടിയത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതെല്ലാം അത് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റാണ്. അതെല്ലാം കൊണ്ടുപോയി കളയാനായിട്ട് പോകുന്നു. ഇതാണ്ടേ വണ്ടി പോയി കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇതാണ്ടേ കിട്ടിയ ട്യൂബറാണ് ഇതായി നിരത്തി വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മളിത് നല്ല കട്ടിയുള്ള മണ്ണ് എടുത്തതിന് ശേഷമായിട്ട് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നല്ല നല്ല ട്യൂബേഴ്സ് സൈഡ്, അതായത് ചെടിച്ചട്ടി, അതായത് വലിയ ചെടിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഉള്ള് കുറഞ്ഞ ചെടിച്ചട്ടി കളക്ട് ചെയ്യുക. പൂക്കാൻ വേണ്ടിയുള്ള പൊടിക്കൈകളാണ് പറഞ്ഞിരുന്നത്, ഉള്ള് കുറഞ്ഞ ചെടിച്ചട്ടിയിൽ വയ്ക്കുക. അതിന് ശേഷമായിട്ട് ചെറിയ ഒരു കല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പോ മടക്കി സൈഡിലൂടെ ഇത് മണ്ണിൽ ഉറച്ചിരിക്കാനായിട്ട്, ട്യൂബർ മണ്ണിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. കല്ലാണെന്നുണ്ടെങ്കിൽ ട്യൂബറിൻ്റെ മുകളിലായിട്ട് ഒരു പോർഷനിൽ പതുക്കെ വെച്ച് കൊടുക്കുക. അന്നേരം മണ്ണിലോട്ട് ചേർന്ന് ഇരിക്കുകയും അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളം കൂടുകയാണെന്നുണ്ടെങ്കിൽ പൊങ്ങി വരാതിരിക്കാനും അത് സഹായകമാകും. അതേപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് നിറച്ച് കൊടുക്കരുത് ഇത്. എന്നാൽ ഈ മുകളിലോട്ട് തള്ളി വരുന്ന ടിപ്പ് ഭാഗം, അതായത് പുതിയ ഇല വരാൻ വേണ്ടിയുള്ള ആ ഒരു ഭാഗത്തിന് അതേപോലെ തന്നെ നിർത്തുക കേട്ടോ. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിനകത്ത് ആ ടിപ്പിന് മുകളിൽ വെള്ളം നിൽക്കണം, എന്നെങ്കിൽ മാത്രമേ അത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടിപ്പ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇത് സ്വാലോട്ടിയിൽ ബട്ടർഫ്ലൈ ആണ്, അതിൻ്റെ കുറച്ച് തയ്യും ഇന്ന് ലോഡിൽ വന്നു. അന്നേരം അതും കൂടെ കുറച്ച് കുറേ പ്ലാന്റുകളൊന്നുമില്ല, ഇതിൻ്റെ രണ്ടോ മൂന്നോ വെറൈറ്റി വന്നിട്ടുണ്ട്. അതായത് പുതിയ റഷ്യൻ വെറൈറ്റി ബട്ടർഫ്ലൈയുടെ കുറച്ച് തൈകൾ, ഒരുപാടൊന്നുമില്ല, കുറച്ച് തൈകൾ വന്നിട്ടുണ്ട്. അത് വില കൂടുതലാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വരയുള്ളതും അതേപോലെ തന്നെ മഞ്ഞ ഡോട്ട് ഡോട്ടുള്ളൊരു പുതിയ വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട്. പച്ചയ്ക്ക് ഇതേ ഇലയിൽ തന്നെ മഞ്ഞയിൽ ഡോട്ട് ഡോട്ട് ഡോട്ടുള്ള ഒരു പുതിയ ഇനവും കൂടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു വെരിഗേറ്റഡ്, ചെറിയ വെരിഗേഷൻ, യെല്ലോ വെരിഗേഷൻ ഉള്ളൊരു ചെറിയ സാധനം എന്നുവെച്ചാൽ ഒരു പുതിയ വെറൈറ്റി എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, അന്നേരം കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ഒരു കൂട്ടായ്മയാണ്, ഏകദേശം ഒരു 5000-ത്തോളം പേരുള്ള ഒരു കൂട്ടായ്മയാണ്. നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നവർ നമ്മളെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻട്രാക്റ്റീവ് സെക്ഷൻ മേ ബി നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അന്നേരം അതുപോലെ വലിയൊരു സന്തോഷ വർത്തമാനമുണ്ട്, അത് ഞാൻ പറയാം. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മാക്സിമം ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.